മലപ്പുറം കളക്ടറേറ്റിലേക്ക് SFI പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ സമരം നടത്തുന്നു. പ്ലസ് വൺ സീറ്റുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് പ്രതിസന്ധികളില്ല എന്ന് സർക്കാരിന്റെ പക്കലുള്ള കണക്കുകൾ പറഞ്ഞ് വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിക്കുന്നതിനിടെ ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനയായ SFIയുടെ കളക്ടറേറ്റ് മാർച്ച് മലപ്പുറത്ത്, കൊല്ലത്ത് KSUവിന്റെയും മാർച്ച് നടക്കുന്നുണ്ട്. ഈ സമയത്ത് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ ഒരു കുട്ടിക്കും പ്രവേശനത്തിന് പ്രയാസമുണ്ടാകരുത് എന്നാണ് സർക്കാർ നിലപാട് എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. സർക്കാരിന്റെ തുറന്ന മനസ്സ് സമരക്കാർ മനസ്സിലാക്കണം എന്നും വിദ്യാഭ്യാസ മന്ത്രി. അരുൺ അമൃതനാഥ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, എന്തൊക്കെയാണ് SFIയുടെ മുദ്രാവാക്യങ്ങൾ? ഈ മാധ്യമങ്ങളൊക്കെ എല്ലാ ദിവസവും ലൈവ് കൊടുക്കുന്നുണ്ട്. MSFന്റെയും KSUവിന്റെയും സമരം അപ്പൊ ഇന്ന് രാവിലെ വലിയ ചർച്ച നടക്കുന്നുണ്ട്. എന്താ ചർച്ച? ഇവിടെ RTD ഓഫീസിൽ MSFന്റെയും KSUവിന്റെയും സമരം എന്നൊക്കെ പറഞ്ഞ് വലിയ ചർച്ച നടക്കുന്നുണ്ട്. ജില്ലാ SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ 200-ലധികം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളൊരു മാർച്ചാണ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും കേന്ദ്ര കമ്മിറ്റി അംഗമായ EFSLന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും വിദ്യാഭ്യാസ മന്ത്രി ഈ പ്രതിസന്ധിയില്ലെന്ന് ആവർത്തിക്കുകയാണ്. വ്യത്യസ്ത കണക്കുകൾ നിരത്തിക്കൊണ്ട് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ SFI ഉൾപ്പെടെ അത് അംഗീകരിക്കുന്നില്ല എന്ന തരത്തിൽ തന്നെയാണ് ഇതിന് പ്രസക്തിയുള്ളത്. പ്രത്യേകിച്ചും അധിക സീറ്റ് എന്ന അധിക ബാച്ച് എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് SFIയുടെ മാർച്ച്. ഒപ്പം തന്നെ അപേക്ഷിച്ച എല്ലാ കുട്ടികൾക്കും പഠിക്കാൻ അവസരം ഒരുങ്ങണമെന്നും ഉള്ള രണ്ട് ആവശ്യങ്ങളാണ് പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത്. MSFന്റെയും KSUവിന്റെയും സമരത്തെ പരിഹസിക്കുക കൂടി ചെയ്തുകൊണ്ടാണ് SFI ഈ മാർച്ചിനായി രംഗത്ത് വന്നിരിക്കുന്നത്. ശക്തമായ ഒരു പ്രതിഷേധവും എന്നുള്ള തരത്തിൽ തന്നെ ഈ ഒരു വിഷയത്തിൽ സർക്കാർ ഈ ഭരണപക്ഷത്തുള്ള ഒരു വിദ്യാഭ്യാസ വിദ്യാർത്ഥി സംഘടന തന്നെ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു മാർച്ചിന് ഏറ്റവും പ്രസക്തിയുള്ളത്. നേരത്തെ തന്നെ ഈ ഞാനും വിദ്യാർത്ഥി നേതാവായിരുന്ന ആളെന്ന് മന്ത്രി VC ശിവൻകുട്ടി പറയുന്നുണ്ട്. SFIയുടെ സമരത്തിന് കൂടി ബാധകമാണോ അദ്ദേഹത്തിന്റെ പരാമർശം എന്നത് SFIയോട് നമുക്ക് ചോദിക്കാവുന്നതുമാണ്.